നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ. ഞാൻ ഇന്ന് പുതുതായി പറഞ്ഞെടുത്തതാണ്. ഇത്രയും വർഷം അംബിക ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. ടീച്ചർ 31 വരെ തയ്യാറിക്കു. വർഷം കോവിഡ് ആയിട്ട് സ്കൂളിൽ വരാണ്ട് അവർ തമ്മിൽ കാണാണ്ട് അവർ കൊടുത്ത വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസം 2 വർഷം മുടങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പല കുട്ടികൾക്കും അവരുടെ കഴിവുകൊണ്ട് അവർ മുന്നിലേക്ക് എത്തിയത് കുറെ കുട്ടികൾ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടാവാം, ഉണ്ടാവും സാധ്യത ഉണ്ട്. നേരിട്ടുള്ള വിദ്യാഭ്യാസം അപ്പൊ അവരെ കൂടി മുന്നിലേക്ക് കൊണ്ടുവന്ന് ഈ 2 വർഷത്തെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നല്ല പ്രയാസപ്പെടേണ്ടതുണ്ട്. എന്തായാലും അതിനൊക്കെ തയ്യാറായി വന്നിട്ടുള്ള അധ്യാപകരെ നമ്മൾ വളരെയധികം ഡ്യൂട്ടി ചെയ്യും. അവരെ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും, പാഠഭാഗങ്ങൾ എടുത്തു തരും, എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഈ വിദ്യാലയത്തിൽ വരിക, പഠിക്കുക, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ മുങ്ങിപ്പോകാതിരിക്കുക. പാവം പഠിച്ചിട്ടു പാടിരുന്നു പതിവ് പോൽ കൊത്തി പിരിഞ്ഞു പോൽ മേച്ചൂടി നടവച്ചിരുന്നൊരു കൊച്ചുമക്കൾ കഴിഞ്ഞ 2 വർഷവും പ്രവേശനോത്സവം നമ്മുടെ വീട്ടിലിരുന്നാണ് ആഘോഷിച്ചത്. എന്നാൽ ഇന്ന് പുത്തനുടുപ്പണിഞ്ഞ് കുടയും ബാഗും എടുത്ത് സ്കൂളിലെത്തി ഒരുമിച്ച് ആർക്കുകുട്ടികളോട് ആഘോഷിക്കുകയാണ്. അതിന്റെ ആഹ്ലാദം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും പറഞ്ഞറിയിക്കാനാവാത്തതാണെന്ന് എനിക്കറിയാം. എങ്കിലും കോവിഡ് മഹാമാരി നമ്മുടെ ഇടയിൽ നിന്നും പൂർണ്ണമായും പോകുന്നത് വരെ നമ്മുടെ സർക്കാരും മാതാപിതാക്കളും അധ്യാപകരും പറയുന്നത് നമ്മൾ അനുസരിച്ചേ മതിയാവും. എങ്കിൽ മാത്രമേ ആരോഗ്യപരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിച്ചു നോക്കും.